വാർത്തകൾ വിശദമായി. കോട്ടയത്ത് 1.5 ലക്ഷത്തോളം വെടിയുണ്ടകൾ കാണാതായെന്ന പീപ്പിൾ ടി വി വാർത്തയെ തുടർന്ന് കോട്ടയം റൈഫിൾ അസോസിയേഷൻ ഓഫീസിൽ പോലീസ് റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുത്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് DGP സെൻകുമാർ പീപ്പിളിനോട് പറഞ്ഞു. ദ്രോണാചാര്യ അവാർഡ് ജേതാവ് സണ്ണി തോമസിന് സംഭവത്തിൽ പങ്കെന്ന് ആരോപിച്ച് കൊല്ലം റൈഫിൾ അസോസിയേഷൻ സെക്രട്ടറി സജു എസ് ദാസ് ഹൈക്കോടതിയിൽ പരാതി നൽകി. പാലക്കാട് കോട്ടയം റൈഫിൾ അസോസിയേഷനിൽ നിന്നാണ് 1.5 ലക്ഷം വെടിയുണ്ട കാണാതായത്. 0.22, 0.32 12 ബോർ ഇനത്തിൽപ്പെട്ട വെടിയുണ്ടകളാണ് കാണാതായത്. നാഷണൽ റൈഫിൾ അസോസിയേഷനിൽ നിന്ന് വെടിയുണ്ട വാങ്ങിയതിന് രേഖകളുണ്ടെങ്കിലും ഉപയോഗിച്ചതിന് രേഖകളില്ലെന്ന് മാത്രമല്ല വെടിയുണ്ട അപ്രത്യക്ഷമായി. തെളിവുകൾ സഹിതം പീപ്പിൾ ടി വി ഇക്കാര്യം പുറത്തുവിട്ടതോടെ കോട്ടയം റൈഫിൾ അസോസിയേഷൻ ഓഫീസ് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം റെയ്ഡ് ചെയ്ത് രേഖകൾ പിടിച്ചെടുത്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് DGP സെൻകുമാറും അറിയിച്ചു. അതേസമയം വെടിയുണ്ട കാണാതായതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊല്ലം റൈഫിൾ അസോസിയേഷൻ സെക്രട്ടറി സജു എസ് ദാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകി. കേസ് ഫയലിൽ സ്വീകരിച്ച കോടതി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു. വെടിയുണ്ട കാണാതായതിൽ ദ്രോണാചാര്യ അവാർഡ് ജേതാവ് സണ്ണി തോമസിനും പങ്കുണ്ടെന്ന് സജു എസ് ദാസ് ആരോപിച്ചു. ഇതിൻ്റെ പിന്നിൽ സംശയിക്കപ്പെടുന്ന 4 വ്യക്തികളാണ്. പ്രധാനമായിട്ട് ഉള്ള വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രോണാചാര്യ സണ്ണി തോമസ്, 2ാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ പാലക്കാട് സെക്രട്ടറിയായ ദേവസ്യ കുര്യൻ, 3ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് നിലവിലെ സ്റ്റേറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറിയായ ജോ ഐ മംഗ്ലി, 4ാമത് ബൈലോയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്രമക്കേടിനകത്ത് നടന്നിട്ടുണ്ട് ബൈലോ വ്യാജമുണ്ടാക്കിയിൽ. അതിൽ സംശയിക്കപ്പെടുന്ന വ്യക്തി കോഴിക്കോട് അസോസിയേഷൻ്റെ സെക്രട്ടറി ജോസ് ജോസഫ്. ഈ 4 പേർക്കെതിരെ പേര് വെച്ചാണ് ഞാൻ ഹൈക്കോടതിയിൽ പരാതിയായിട്ടും കൊടുത്തിട്ടുള്ളത്. അതേസമയം തെളിവ് സഹിതം പരാതി ലഭിച്ചിട്ടും പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറാകാത്തതിൽ ദുരൂഹതയേറുകയാണ്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓൺലൈൻ പെൺവാണിഭ കേസിൽ അറസ്റ്റിലായ ജോഷിയുടെ സഹായിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ലൈംഗിക ബന്ധത്തിന് വഴങ്ങാത്ത സ്ത്രീകളെ എയ്ഡ്സ് രോഗിയായ ഡ്രൈവറുമായി ലൈംഗിക ബന്ധം നടത്തിച്ചുവെന്ന് സഹായിയായ അനൂപ് വെളിപ്പെടുത്തി. ഇതിനുശേഷം ഇവരെ ഇടപാടുകാർക്ക് എത്തിച്ചതായും അനൂപ് പറഞ്ഞു. അനൂപിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകി. ചുംബന സമര നേതാക്കളായ രാഹുൽ പശുപാലനും രശ്മി ആർ നായരും പ്രതികളായ ഓൺലൈൻ പെൺവാണിഭ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ തന്നെ ഞെട്ടിപ്പിച്ച വെളിപ്പെടുത്തലാണ് കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള അച്ചായൻ എന്ന ജോഷിയും സഹായി അനൂപും നടത്തിയിരിക്കുന്നത്. പെൺവാണിഭത്തിനെത്തിച്ച പെൺകുട്ടികളെ എയ്ഡ്സ് രോഗിയുമായി ലൈംഗിക ബന്ധത്തിന് വിധേയരാക്കിയതായി ജോഷി വെളിപ്പെടുത്തി. തന്റെ ഡ്രൈവറാണ് ആ എയ്ഡ്സ് രോഗിയെന്നും പെൺവാണിഭത്തിന് വിസമ്മതിച്ച പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ ചതിയിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വഴിയൊരുക്കിയതെന്നും ജോഷി പറഞ്ഞു. ഇക്കാര്യങ്ങൾ ജോഷിയുടെ സഹായി അനൂപും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. എയ്ഡ്സ് രോഗിയുമായുള്ള ലൈംഗിക ബന്ധത്തിൻ്റെ ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് പെൺകുട്ടികളെ പിന്നീട് പല കേന്ദ്രങ്ങളിലും എത്തിച്ച് വാണിഭം നടത്തിയതെന്നും അനൂപ് മൊഴി നൽകി. ജോഷിയുടെ ഡ്രൈവർ ഇപ്പോൾ ഒളിവിലാണ്. പെൺവാണിഭത്തിന് വന്നവരുടെ പണമിടപാടുകൾ കൈകാര്യം ചെയ്തത് താനാണെന്ന് മുബീന സമ്മതിച്ചിരിക്കുന്നു. ഇടപാടുകാർ പണം നിക്ഷേപിക്കുന്നത് മുബീനയുടെ അക്കൗണ്ടിലാണ്. കൊച്ചിയിൽ നടന്ന റെയ്ഡിനിടെ ക്രൈംബ്രാഞ്ച് ASIയെ കാറടുപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച ശേഷം ഒളിവിൽ പോയ മുബീനയെയും വന്ദനയെയും കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ ഡാഡി ടീം തമിഴ്നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഇവരെയും കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നുണ്ട്. 2 ലക്ഷക്കണക്കിന് രൂപയാണ് മുബീനയുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളത്. ഓരോ വ്യാപാരവും കഴിയുമ്പോൾ തൻ്റെ വിഹിതമെടുത്ത ശേഷം ബാക്കി പണം രാഹുലിനും രശ്മിക്കും കൈമാറും. പുതിയ പെൺകുട്ടികളെ എത്തിക്കാനും മുബീനയും വന്ദനയും സഹായിച്ചതായും മുബീന മൊഴി നൽകി. പിടിയിലായവരുടെ പുതിയ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 15 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ വാട്സപ്പിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ 4 സഹപാഠികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 ആഴ്ച മുൻപാണ് പെൺകുട്ടിയെ സഹപാഠികൾ കൂട്ടബലാത്സംഗം ചെയ്തതും വാട്സപ്പിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതും. ഇതേ ദൃശ്യങ്ങൾ കാട്ടി സംഭവം പുറത്തു പറയരുതെന്ന് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. 15ഉം 16ഉം വയസ്സുള്ളവരാണ് പിടിയിലായ ആൺകുട്ടികൾ. പീപ്പിൾ ഫോളോ സാങ്കേതിക സർവകലാശാലയിലെ BTech MTech പരീക്ഷാ നടത്തിപ്പ് സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കേണ്ടതില്ല എന്ന മുൻ തീരുമാനത്തിൽ നിന്ന് സർവകലാശാല പിന്നാക്കം പോകുന്നു. പരീക്ഷാ നടത്തിപ്പ് ബാംഗ്ലൂർ ആസ്ഥാനമായ മെറിറ്റ് ട്രാക്ക് തന്നെ നടത്തുമെന്ന് പ്രോ വൈസ് ചാൻസലർ പീപ്പിളിനോട് പറഞ്ഞു. ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയാക്കിയിട്ട് ഇനി പുറകിലേക്ക് പോകാനാകില്ലെന്ന് സർവകലാശാല. വിദ്യാർത്ഥികൾ വീണ്ടും ആശങ്കയിൽ. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ December 2 ആരംഭിക്കേണ്ട സർവകലാശാല പരീക്ഷകൾ December 4 മാറ്റി. സാങ്കേതിക സർവകലാശാലയിലെ BTech MTech 1ാം സെമസ്റ്റർ പരീക്ഷാ നടത്തിപ്പ് ചുമതല ബാംഗ്ലൂർ ആസ്ഥാനമായ മെറിറ്റ് ട്രാക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന് നൽകില്ല എന്നായിരുന്നു സമരക്കാർക്ക് വൈസ് ചാൻസലർ കുഞ്ചറിയ പി ഐസക് നൽകിയ രേഖാമൂലമുള്ള ഉറപ്പ്. എന്നാൽ സർവകലാശാല മുൻ തീരുമാനത്തിൽ നിന്നും പിന്നാക്കം പോയി.
ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതിനാൽ ഇനി ഇതിൽ നിന്നും പിന്മാറാനാവില്ലെന്നാണ് സർവകലാശാല അധികൃതർ നൽകുന്ന വിശദീകരണം. ഇതോടെ വിദ്യാർത്ഥികൾ വീണ്ടും ആശങ്കയിലായി. മെറിറ്റ് ട്രാക്കിൽ നിന്ന് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും മാത്രമേ വാങ്ങുന്നുള്ളൂ എന്നാണ് പരീക്ഷാ നടത്തിപ്പിൻ്റെ ചുമതലയുള്ള പ്രോ വി സി നൽകുന്ന വിശദീകരണമെങ്കിലും പരീക്ഷയുടെ ചോദ്യപേപ്പർ വിതരണം മുതൽ ടാബുലേഷൻ വരെ ചെയ്യുന്നത് സ്വകാര്യ ഏജൻസിയാണ്. ചോദ്യപേപ്പർ പരീക്ഷ ആരംഭിക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് തന്നെ കോളേജുകളിലെത്തുകയും ചെയ്യും. തീരെ സുതാര്യമല്ലാത്ത സംവിധാനത്തിലൂടെ നടത്തുന്ന പരീക്ഷയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിട്ടും തീരുമാനവുമായി മുന്നോട്ട് പോകാനുള്ള സർവകലാശാല അധികാരികളുടെ നടപടി സംശയാസ്പദമാണ്. അതിനിടെ ഒരു ദിവസത്തിലേറെ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ December 2 ആരംഭിക്കേണ്ട പരീക്ഷകൾ 4 ആരംഭിക്കുമെന്ന് സർവകലാശാല വ്യക്തമാക്കി. പരീക്ഷാ നടപടികൾ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI പ്രവർത്തകർ സർവകലാശാല ആസ്ഥാന മന്ദിരം ഉപരോധിച്ചു. SJeevankumar, തിരുവനന്തപുരം. 1st മാറാട് കലാപത്തിലെ 12 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി റദ്ദാക്കി. ഡിവിഷൻ ബെഞ്ചാണ് ശിക്ഷ റദ്ദാക്കിയത്. പ്രതികൾക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കണ്ടെത്തിയാണ് ഹൈക്കോടതി വിധി. വിചാരണ കോടതി 2 പ്രതികൾക്ക് നൽകിയ ജീവപര്യന്തം തടവ് കോടതി ശരിവച്ചു. പ്രതികളായ ഷാജി, ശശി എന്നിവരുടെ ജീവപര്യന്തം ശിക്ഷയാണ് കോടതി ശരിവച്ചത്. കലാപത്തിൽ 5 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2002 January 4 അബൂബക്കർ വെട്ടേറ്റ് മരിച്ച കേസിലാണ് 14 പ്രതികളെ വിചാരണ കോടതി ശിക്ഷിച്ചത്. പ്രതികൾ സമർപ്പിച്ച അപ്പീലും ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് അബൂബക്കറിൻ്റെ പിതാവ് സമർപ്പിച്ച റിവിഷൻ ഹർജിയിലാണ് കോടതി വിധി. പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സമർപ്പിച്ച അപ്പീൽ കോടതി തള്ളി. അബൂബക്കറിൻ്റെ അനന്തരാവകാശികൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യം സംസ്ഥാന സർക്കാർ പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ദൃക്സാക്ഷിയുടെ മൊഴി സംശയകരമാണെന്നും സാക്ഷികൾ പ്രതികളെ തിരിച്ചറിഞ്ഞതിൽ അപാകതയുണ്ടെന്നും കോടതി വിലയിരുത്തി. സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതികൾക്ക് നൽകുകയാണെന്നും ഡിവിഷൻ ബെഞ്ച് വിധിന്യായത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക തൃശൂർ അതിരൂപത മുഖപത്രം. തൃശൂരിൽ അരങ്ങേറിയത് കോൺഗ്രസ് വർഗീയ കൂട്ടുകെട്ടാണെന്ന് അതിരൂപതയുടെ മുഖപത്രമായ കത്തോലിക്ക സഭ അഭിപ്രായപ്പെട്ടു. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന തലക്കെട്ടോടുകൂടിയാണ് തൃശൂർ അതിരൂപതാ മുഖപത്രമായ കത്തോലിക്ക സഭ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർഗീയ കക്ഷികളുമായുള്ള ഗ്രാൻഡ് അലയൻസിനാണ് കോൺഗ്രസ് തൃശൂരിൽ കളമൊരുക്കിയതെന്നും ക്രൈസ്തവ സഭയ്ക്കെതിരെ ജില്ലയിലെ ഉന്നത കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിച്ചുവെന്നും മുഖപത്രം ആരോപിക്കുന്നു. മന്ത്രി CN ബാലകൃഷ്ണനെതിരെയും തേറമ്പിൽ രാമകൃഷ്ണൻ MLAക്കെതിരെയും ലേഖനത്തിൽ പരോക്ഷ വിമർശനമുയർന്നു. സീറ്റ് നിഷേധിച്ചും ജയസാധ്യതയില്ലാത്ത സീറ്റുകൾ നൽകിയും ക്രൈസ്തവ സഭാ അംഗങ്ങളെ കോൺഗ്രസ് ഒതുക്കി. മുൻ മേയർ IP പോളിനെ വോട്ടുമറിച്ച് തോൽപ്പിച്ചു. തൃശൂരിലെ മാടമ്പിമാരെ നിയന്ത്രിച്ചില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാഠം പഠിക്കുമെന്നും അതിരൂപത മുന്നറിയിപ്പ് നൽകി. ഇറക്കുമതി ചെയ്യപ്പെട്ട PC ചാക്കോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലായനം ചെയ്യേണ്ടി വന്നതും ധനപാലന്റെ തോൽവിയും കോൺഗ്രസ് മറക്കരുതെന്നും ഓർമ്മപ്പെടുത്തി. കൽപ്പാന്തകാലം ഇടതുപക്ഷത്തോട് തൊട്ടുകൂടായ്മയില്ലെന്നും തൃശൂർ അതിരൂപത മുഖപത്രമായ കത്തോലിക്ക സഭയിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സന്നിധാനത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ ജില്ലാ ഭരണകൂടം നടത്തുന്ന പരിശോധനകൾ ശക്തമാക്കി. അളവിലും തൂക്കത്തിലും വിലയിലും കൃത്രിമത്വം കാണിച്ച വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പിഴ ഈടാക്കി. കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കളും സ്ക്വാഡ് പിടിച്ചെടുത്തു. ഡെപ്യൂട്ടി മജിസ്ട്രേറ്റ് ഗോപകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ സന്നിധാനത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യാപകമായ റെയ്ഡ് നടത്തിയത്. വ്യാപാരത്തിൽ കൃത്രിമത്വം കാണിച്ച നിരവധി കടകൾക്ക് പരിശോധനാ സംഘം പിഴ ചുമത്തി. സന്നിധാനത്തെ പ്രമുഖ ഭക്ഷണശാലയിൽ നിന്നും കാലാവധി കഴിഞ്ഞ ഭക്ഷ്യധാന്യങ്ങൾ പരിശോധനാ സംഘം പിടിച്ചെടുത്തു. നെയ്യഭിഷേകത്തിനു ശേഷം ആഴിയിലേക്ക് എറിയേണ്ട തേങ്ങ ചില ഹോട്ടലുകളിൽ കറിക്കൂട്ടുകൾക്ക് ഉപയോഗിക്കുന്നതായി സ്ക്വാഡ് കണ്ടെത്തി. ആഴിയിലെറിയുന്നതിനു മുമ്പായി തീർത്ഥാടകരിൽ നിന്നും തന്ത്രത്തിൽ കൈക്കലാക്കുന്ന തേങ്ങയാണ് വൻതോതിൽ ഹോട്ടലുകളിൽ എത്തുന്നത്. പ്രത്യേക ഏജന്റുമാർ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുകയാണെന്ന് ഡ്യൂട്ടി മജിസ്ട്രേറ്റ് പറഞ്ഞു. ഇവിടെ കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങ അത് ലോഡ് കണക്കിന് ഹോട്ടലുകാർ വാങ്ങിയിട്ട് അതാണ് ചിരണ്ടെന്ന്. അത് ഞങ്ങൾ ഒരു ചാക്ക്, നിങ്ങൾക്ക് വിഷ്വൽ എടുക്കാവുന്നതാണ്, ഒരു ചാക്ക് പെടുത്തിട്ടുണ്ട്. ചിരണ്ടിയ തേങ്ങ, നെയ്ത്തേങ്ങ ചിരണ്ടിയത്. ഇവർക്ക് ഇവിടുന്ന് ഏജൻസ് കാണും, ഇവിടുന്ന് ഉറപ്പായ ഏജൻസ് കാണും. അളവിലും തൂക്കത്തിലും കൃത്യത പാലിക്കാത്ത ഹോട്ടലുകൾക്കും പിഴ ചുമത്തി. കൃത്യമായ അളവിനോടൊപ്പം വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാത്ത സ്ഥാപനങ്ങൾക്ക് പരിശോധനാ സംഘം താക്കീത് നൽകി. തീർത്ഥാടകരെ കബളിപ്പിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഡ്യൂട്ടി മജിസ്ട്രേറ്റ് വ്യക്തമാക്കി. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം BG മിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം.